ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നായികയാണ് അഞ്ജു പ്രഭാകർ. ഉതിരിപ്പൂക്കൾ എന്ന തമിഴ് സിനിമയിൽ കൂടി 1979 ബാലതാരമായാണ് അഞ്ജു അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. തുടർന്ന് മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളിൽ നായികയായി മാറി. 1988 രുക്മിണി എന്ന ചിത്രത്തിൽ കൂടി മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടി. ഇതിനുശേഷമാണ് അഞ്ജു എന്ന താരത്തിനെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. കാട്ടുകുതിര എന്ന ചിത്രത്തിൽ 1990 വിനീതിന്റെ നായികയായി അഞ്ജു എത്തി. തുടർന്ന് മോഹൻലാൽ ചിത്രം, താഴ്വാരത്തിലും മിന്നാരത്തിലും എല്ലാം അഭിനയിച്ചു. കൂടാതെ മമ്മൂട്ടിക്കൊപ്പം നീലഗിരിയിലും കിഴക്കൻ പത്രോസിലും അഭിനയിച്ചു. മലയാളത്തിനൊപ്പം തമിഴിലും തെലുങ്കിലും താരം മികച്ച വേഷങ്ങൾ ചെയ്തു. താഴ്വാരം എന്ന മോഹൻലാൽ ചിത്രത്തിൽ കൂടിയായിരുന്നു അഞ്ജു നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത്. ഭരതൻ ചിത്രമായതുകൊണ്ട് തന്നെ അഞ്ജുവിനെ താഴ്വാരം നേടിക്കൊടുത്ത മൈലേജ് ചെറുതൊന്നുമല്ല. അതോടൊപ്പം തന്നെ പുതിയ അവസരങ്ങൾ അഞ്ജുവിനെ തേടിയെത്തി. താഴ്വാരത്തിന് പിന്നാലെ മമ്മൂട്ടിയുടെ നായികയായി കൗരവരിലും അഭിനയിച്ചു. പ്രശസ്ത തെലുങ്ക് നടൻ ടൈഗർ പ്രഭാകറിനെയായിരുന്നു അഞ്ജു വിവാഹം ചെയ്തത്. പിന്നീട് ഒരു വർഷത്തിന് ശേഷം അവർ ഡിവോഴ്സ് ആവുകയായിരുന്നു. അതിലൊരു മകനുമുണ്ട്. ഗോസിപ്പുകൾ ഒട്ടേറെ തൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ വന്നുവെങ്കിലും തന്നെ ഏറ്റവും കൂടുതൽ തളർത്തിയത് തൻ്റെ മരണവാർത്തയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കൂടിയായിരുന്നു ആ അഞ്ജു മരിച്ചു എന്ന വാർത്ത എത്തിയത്. വ്യാജ വാർത്ത സോഷ്യൽ മീഡിയയിൽ പെട്ടാണ് വൈറലായത്. നിരവധി ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. എന്നാൽ താൻ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നു എന്ന് സ്വയം വന്ന് പറയേണ്ടി വന്നു.